ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ നിങ്ങളൊക്കെ കരുതുന്നുണ്ടാവില്ലേ ഞാൻ ഇതൊക്കെ സെയിലാക്കിയിട്ട് നല്ലൊരു എമൗണ്ട് വാങ്ങിച്ചിട്ടുണ്ടാവുമെന്ന്. പക്ഷേ വീഡിയോ പറയാട്ടോ, ഞാനിത് ഫുള്ള് സെയിലാക്കിയിട്ടൊന്നുമില്ല. അപ്പോൾ എന്തൊക്കെ ചെയ്തതെന്ന് ഞാൻ പറയാം. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ നോക്കുക. എന്താ പറയുക, ഇത് ഞാൻ വീഡിയോക്കും വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള ബൺ ഐറ്റംസ് ആണ്, ബണ്ണ് കട്ട് ചെയ്തിട്ടുള്ളതാണ്. അല്ലാതെ സെയിലാക്കാൻ വേണ്ടിയിട്ട് ചെയ്തതല്ല. എൻ്റെ ആവശ്യത്തിന് കുറച്ച് എടുക്കും ചെയ്യുക. അല്ലാത്തൊക്കെ ഞാൻ എന്താ ചെയ്തതെന്ന് ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ വീവം കാണുക കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ, എനിക്ക് വാട്സപ്പിൽ ഒന്ന് കുറച്ച് ആൾക്കാർ മെസ്സേജ്, കുറച്ചൊന്നും പറയാൻ പറ്റില്ല, രണ്ട് മൂന്നാല് പേർക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഉപയോഗിച്ച് എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അത് അയച്ചെന്നാലും മതി, അല്ല എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ച് വേസ്റ്റാക്കി കളയണ്ടല്ലോ എന്ന് കരുതിയിട്ട്. അങ്ങനത്തെ ഒക്കെ സാധനങ്ങൾ, മെറ്റീരിയൽസ് ഉണ്ടെന്നുണ്ട്. ഇപ്പോൾ അതായത് ഹെയർ ബോയോ ലേസുകളോ അങ്ങനത്തെ റിബണുകളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് അയച്ചെന്നാൽ വളരെ ഉപകാരമായിരുന്നു, ഞങ്ങൾക്ക് ചെയ്ത് പിടിക്കാൻ അങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പോൾ അവർക്ക് ക്യാഷ് ഇല്ലാത്തതുകൊണ്ടായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ ഭർത്താക്കന്മാർ അവരെ കയ്യിൽ നിന്ന്, അതായത് അവനാണ് സ്വന്തമായിട്ട് പൈസ ഇല്ലാന്നുണ്ടെങ്കിൽ ഭർത്താക്കന്മാരെ കയ്യിൽ നിന്ന് തന്നെ ഇട്ടിട്ട് വേണം. പിന്നെ ഭർത്താക്കന്മാരെ കുറ്റം പറയില്ല, അവരൊക്കെ അധ്വാനിച്ച് അന്നാം തന്നാത്തിന് ജീവിക്കുന്നവരുണ്ടാവും. പക്ഷേ ഇതിനോടൊക്കെ നല്ല താല്പര്യമുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഇതിൽ ഞാൻ ഒരു കുറച്ച് മാസം മുൻപ്, രണ്ട് മൂന്ന് മാസം മുൻപ് കിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കിറ്റിൽ ഞാൻ ഫ്രീ കിറ്റായിട്ട് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ മോളെണീറ്റോ സംശയം. ബാക്കി ഞാൻ അപ്പോൾ എവിടെ പറഞ്ഞു നിർത്തിയത്, കാരണം മോളാണ്. പകലാണ് ഞാൻ വീഡിയോ എടുക്കുന്നതും, പിന്നെ കുറച്ച് പാക്കിങ് സെക്ഷൻ, അധികം പാക്കിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ പകലും കുറച്ച് നേരം എടുക്കും പാക്ക് ചെയ്യും. അതിന് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് പിന്നെ അഡ്രസ്സ് എഴുതി വെക്കലൊക്കെ പകൽ തന്നെയാണ്, മോൾ ഉറങ്ങുന്ന സമയത്ത് തന്നെയാണ്, അല്ലെങ്കിൽ വൈകുന്നേരമൊക്കെ അഡ്രസ്സ് എഴുതി വെക്കും. ഇപ്പോൾ അവളാണ് എണീറ്റപ്പോൾ പോയി ആട്ടിയിട്ട് വരികയാണ്. എണീക്കാൻ നേരമായിട്ടില്ല, കുറച്ചുകൂടി ഉണ്ട്, ഉറക്കം ശരിക്ക് തെളിഞ്ഞിട്ടില്ല. അപ്പോൾ മുകളിലായതുകൊണ്ട് ഇങ്ങനെ കോണി കയറി വെച്ചിട്ട് അപ്പോൾ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ, എന്താ മുൻപ് പറഞ്ഞത് അതെനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഞാൻ ഫ്രീ കിറ്റിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു നല്ല ഐറ്റംസും ഡാമേജ് ആയിട്ടുള്ള ഐറ്റംസൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാൻ എന്താ പറയുന്നത്, ഇത് സെയിലാക്കുന്നതല്ല, ഇത് നമ്മളവിടെ ചുറ്റുവട്ടത്താണെങ്കിലും നമ്മളെ കുടുംബത്തിലാണെങ്കിലും നമ്മളെ അയൽവക്കത്ത്, അയൽവക്കെന്ന് പറയില്ല, കുറച്ചൊക്കെ അപ്പുറത്തൊക്കെ അപ്പുറത്തൊക്കെ ആയിട്ട് ഈ ബുദ്ധിമുട്ട് ജീവിക്കുന്നവരുണ്ടാവും. അതായത് ദാരിദ്ര്യം എന്നല്ല, എല്ലാത്തിനും പൈസ എല്ലാ ഇതുണ്ടാവുണ്ടാവുമല്ലോ, കാരണം ഇവർക്കൊക്കെ അവർക്കൊക്കെ ആഗ്രഹം ഉണ്ടാവും ഇതുപോലത്തൊക്കെ വാങ്ങാനും ഇടാനൊക്കെ. പക്ഷേ കയ്യിൽ ക്യാഷ് ഇല്ലാത്തതുകൊണ്ട് ഒപ്പിച്ച് പോകുന്ന ആൾക്കാരുണ്ടാവും, കാരണം ഓട്ടോയിലൊക്കെ ജീവിക്കുന്ന, അതായത് ഒരു കുടുംബത്തിൻ്റെ കുടുംബത്തിൽ തന്നെ കൂടുതൽ ആളുകളും, പിന്നെ ഒരാളെ വരുമാനം മാത്രം കിട്ടിയിട്ട് വേണ്ട, അതും കൂലിപ്പണി. നമുക്ക് ഓട്ടോ ആണെങ്കിലും ഓട്ടോ ഓടിച്ചിട്ടാണെങ്കിലും അതുപോലെ കൂലിപ്പണി എടുത്തിട്ടും, പിന്നെ സ്ഥിരം ജോലിക്ക് പോകാൻ പറ്റാത്തവർക്കും, പിന്നെ വാപ്പയില്ലാത്ത, അതുപോലെ എന്താ പറയുക, അങ്ങനത്തെ ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഇത് കുറച്ച് ഐറ്റംസ് വാങ്ങിച്ചു കൊടുക്കാം. അതാണ്, നമ്മൾ ഉള്ളവർക്ക് തന്നെ കൊടുക്കുക, അത് ഇല്ലാത്തവർക്ക് കൊടുക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ കൂലി പടച്ചവൻ തരുന്നത്. ഉള്ളവർക്ക് കൊടുക്കാം, അത് നമ്മൾ സന്തോഷം, അവർ തന്നല്ലോ, നമ്മൾ അവർക്ക് കൊടുക്കുമ്പോൾ അവർക്കൊരു സന്തോഷം ഉണ്ടാക്കിയിട്ട് തന്നല്ലോ എന്നുള്ള രീതിയിൽ അവർക്കൊരു സന്തോഷം, നമുക്കൊരു സന്തോഷം, അത്രേ ഉള്ളൂ. പക്ഷേ ഇല്ലാത്തവർക്ക് കൊടുത്താലാണ് നമുക്ക് പടച്ചവറ്റുന്ന കൂലി, അല്ലേ? അപ്പോൾ ഉള്ളവർക്ക് തന്നെ കൊടുക്കണം, ഇല്ലാത്തവർക്ക് കൊടുക്കണം എന്നല്ല കേട്ടോ, കൊടുക്കാം, കൊടുക്കുന്നില്ല, പക്ഷേ ഇല്ലാത്തവർക്ക് കൊടുക്കുമ്പോഴാണ് നമ്മൾ പടച്ചവറ്റുന്ന അധികം കൂലി കിട്ടുന്നത്. അപ്പോൾ ഈ ഐറ്റംസ് നിന്ന് ഞാൻ അധികം ഒന്നും എടുത്ത് വെക്കില്ല, ഒന്ന് രണ്ട് ഐറ്റംസൊക്കെ മാത്രമേ എടുത്ത് വെക്കുള്ളൂ. കാരണം എൻ്റെ അടുത്ത് ഈ ടൈപ്പും ഈ ടൈപ്പൊന്നും ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടില്ല, ഇല്ല. അതായത് എൻ്റെ ആവശ്യത്തിനോ വേറെ ആർക്കും എനിക്ക് ആർക്കും കൊടുക്കണമെന്ന് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടില്ല. അപ്പോൾ ഒന്നോ രണ്ടോ കളറും ഇതുപോലത്തെ എടുക്കും, അല്ലാത്ത ഐറ്റംസ് ഒന്നോ രണ്ടെണ്ണം വെച്ചിട്ട് എടുത്തിട്ട് ബാക്കി നമ്മൾ എന്തെങ്കിലും എന്ത് വെച്ചാൽ അത് എൻ്റെ ബാഗിൽ എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാകുന്നതാണ്. വേറെ ഒന്നുമല്ല, ഇങ്ങനത്തെ കുറച്ച് ബൺ ഐറ്റംസ് മാത്രം, ചെറിയ കവറിൽ കുറച്ച് ഐറ്റംസ് മാത്രം, ഇങ്ങനത്തെ ഒന്നോ രണ്ടോ പീസ് എൻ്റെ കവറിലുണ്ടാവും, എൻ്റെ ബാഗിലുണ്ടാവും. എന്ന് വെച്ചാൽ അതെന്തിനാ വെച്ചാൽ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ അത്രക്കും പാവപ്പെട്ടവരെ കാണുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാമല്ലോ എന്ന് കരുതിയിട്ട് മാറ്റി വെക്കുന്നതാണ്. അപ്പോൾ അതെനിക്കൊരു എൻ്റെ ഒരു ആഗ്രഹമാണ്. എന്താ വെച്ചാൽ അങ്ങനത്തെ ഒരാൾക്ക്, അങ്ങനത്തെ ആരെങ്കിലും കുറേ പേരുണ്ടാവും, അവരെയൊന്നും എനിക്ക് സഹായിക്കാൻ പറ്റില്ല, പക്ഷെ അവർക്കൊരു സന്തോഷം ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ കരുതിയിട്ട് എൻ്റെ ബാഗിൽ എപ്പോഴും ഉണ്ടാവും ബൺ ഐറ്റംസ്. ബൺ ഐറ്റംസ് ഇനി ചെറുതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിലേതെങ്കിലും പെട്ട ഒന്നോ രണ്ടെണ്ണൊക്കെ എന്തെങ്കിലും ഇല്ലാതിരിക്കില്ല, അതെപ്പോഴും ഉണ്ടാവും. ചിലപ്പോൾ ഞാൻ എടുത്ത് ഒഴിവാക്കും, പിന്നെ വീണ്ടും ഞാൻ തന്നെ കുത്തി നിറക്കും. അപ്പോൾ അങ്ങനെ ഇതുപോലത്തെ കവറിലാക്കിയിട്ട്, അല്ലെങ്കിൽ ഇതൊരു വലിയ കവറിലൊക്കെ ആക്കിയിട്ട് കുറച്ച് ആൾക്കാർക്ക് കൊടുക്കാമെന്ന് കരുതി. പിന്നെ എൻ്റെ റിലേറ്റീവ്സ് ഉണ്ടാവുമല്ലോ, അപ്പോൾ എൻ്റെ മൂത്തച്ഛൻ്റെ മൂത്തച്ഛൻ്റെ മക്കൾക്ക്, അതുപോലെ അങ്ങനത്തെ കുറച്ച് ആൾക്കാർക്കും കുറച്ച് പേർക്കും കൊടുക്കാമെന്ന് കരുതി മാറ്റി വെച്ചിരിക്കുകയാണ്. നമുക്ക് ഉണ്ടായിട്ട് ഇപ്പോൾ ഏതായാലും വേറെ ഉള്ളവർക്ക് കൊടുക്കാൻ തികയില്ല, എന്താ പറയുക.
നമുക്ക് ഇതുകൊണ്ടൊക്കെ എവിടെത്തും, എന്തൊക്കെയോ പഴഞ്ചൊല്ലുകളുണ്ടല്ലോ, എനിക്ക് ശരിക്കറിയില്ല. അപ്പോൾ അതാണ് ഇപ്പോൾ ഞാനിതുകൊണ്ട് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ഇന്ന് വീഡിയോ പറയാൻ കാരണം വെച്ചാൽ, നിങ്ങൾ എന്തെങ്കിലും വീഡിയോ എനിക്ക് ഇടണ്ടേ? അപ്പോൾ ഒരു ദിവസം വീഡിയോ കണ്ടിട്ടില്ലേ, ഒരിടത്തിരുന്ന് വീഡിയോ കണ്ടിട്ടില്ലല്ലോ എന്ന് വാട്സപ്പിൽ മെസ്സേജ് അയക്കൽ തുടങ്ങി. അപ്പോൾ അതന്നെ ഒരു സമയത്ത് എടുക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട്. കാരണം നമ്മൾ വീഡിയോക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് എന്ന് കാണുമ്പോൾ തന്നെ നല്ലൊരു സന്തോഷമുണ്ട് മനസ്സിലായി. അപ്പോൾ എന്തെങ്കിലും വീഡിയോ ഇടുകയും ചെയ്യാം. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഞാനൊരു യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടു, ഇതുപോലത്തെ വൺ ഐറ്റംസിൻ്റെ അല്ല, നിങ്ങൾക്കൊരു ഫേമസ് ആയിട്ടുള്ള ഒരാളെ വീഡിയോ തന്നെയാണ്, ഞാൻ പേരൊന്നും പറയുന്നില്ല. അപ്പോൾ അവർ പറയുന്നുണ്ട് അവർ നല്ല കാര്യങ്ങൾ ചെയ്യുന്നത്, അതായത് അവർക്ക് യൂട്യൂബിൽ നിന്ന് എമൗണ്ട് കിട്ടുന്നത് എന്തൊക്കെ ചെയ്യുന്നതെന്ന് അവർ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുറേ പേര് ചോദിച്ചതാക്കിയപ്പം പിന്നെ പറയാമെന്ന് തോന്നിയത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, അതൊന്നും അവർ മുസ്ലിമാണ്, അവരും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഒരു നമ്മൾ ഒരു എന്താ ഒരു കൈ കൊടുക്കുന്നത് മറു കൈ അറിയരുത്, അങ്ങനെ എന്തുകൊണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഇതുവരെയും ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഇപ്പോൾ പറയാൻ കാരണം ഓരോരുത്തർ പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കാനും ഇതൊക്കെ തുടങ്ങി, അതുകൊണ്ടാണ് ഇങ്ങനെ മെസ്സേജ് അയക്കുന്നത് പറഞ്ഞു. മെസ്സേജ് അല്ല, ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത്. അവർക്ക് കിട്ടുന്നതിൽ ഒരു ഭാഗം അവർ ഇതുപോലെ പാവപ്പെട്ട ആൾക്കാർക്കുണ്ടാവില്ല, അതായത് അതുപോലെ പഠിക്കുന്ന മക്കളുണ്ടെന്നുണ്ടെങ്കിൽ പഠിപ്പിക്കുന്നതും പിന്നെ അവരുടെ കാര്യങ്ങളും പിന്നെ വീട് വെച്ചു അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സഹായങ്ങളായിട്ട് ചെയ്യുന്നുണ്ട് എന്ന് അവർ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അവർ പറഞ്ഞ അറിവല്ലേ ഉള്ളൂ എന്ന്. പക്ഷേ അവർ വീഡിയോയിലല്ലേ പറയുന്നത്, അപ്പോൾ അതിന് കമൻ്റായിട്ട് ഓരോരുത്തർ അല്ല ഇല്ലയെന്നുണ്ടെങ്കിൽ അവർ കമൻ്റായിട്ട് കൊടുക്കണമല്ലോ. അപ്പോൾ എനിക്കും തോന്നി, അപ്പോൾ അവർ പറയാൻ കാരണം എന്നെ ഇതുപോലെ കണ്ടിട്ട് വേറെ ആൾക്കാരും അങ്ങനെ ചെയ്യാൻ നല്ല കാര്യങ്ങൾ ചെയ്യാൻ തോന്നിയേക്കാം എന്ന് കരുതിയിട്ടാണ് അവർ വീഡിയോ ചെയ്തത്. അതുപോലെ എൻ്റെ വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും ഇതുപോലെയൊക്കെ എന്തെങ്കിലുമൊക്കെ, ഇനിയിപ്പോൾ അധികം ഒന്നും കൊടുക്കണ്ട, ഒരു രണ്ട് ഐറ്റം വണ്ണ് ഫ്രീ ആയിട്ട് ഒരാൾക്ക് കൊടുക്കുകയാണെങ്കിൽ അതൊരു സന്തോഷമുള്ള കാര്യം തന്നെയല്ലേ. നിങ്ങളിപ്പോൾ ഇത്രത്തോളം ഐറ്റംസ് ഒന്നും വണ്ണൊന്നും കൊടുക്കണം എന്നല്ല ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് എമൗണ്ട് ഒന്ന് കിട്ടുന്നത് നമുക്ക് എന്തിനാണെങ്കിലും സക്കാത്തുണ്ട്. അപ്പോൾ അതിൽ നിന്ന് രണ്ട് പീസെങ്കിലും കൊടുക്കുകയാണെങ്കിൽ അത് കിട്ടുന്ന ആൾക്കാർക്കൊരു സന്തോഷമാണ്, നമുക്കും തന്നെ അതിൻ്റേതായിട്ടുള്ള പ്രതിഫലം പഠിച്ചോണ്ടിരുന്ന് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഉള്ളവർക്ക് ഇല്ലാത്തവർക്ക് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഞാൻ വെറുതെ ഒരു വീഡിയോ ഇട്ടുന്നുള്ളൂ കേട്ടോ. ഇത് എൻ്റെ ഈ വൺ ഐറ്റംസൊക്കെ കട്ട് ചെയ്യുന്നു, ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെന്ന് കണ്ട് നോക്കുക കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഓക്കെ, ടേക്ക് കെയർ, ബൈ ബൈ.